അച്ചാർ കാന്താരി ഞാൻ റെഡിയാ കൊണ്ടു എന്താ നമ്മുടെ ഉണക്കമീൻ ഇതെല്ലാം കൂടെ വെച്ച് എവിടെ പിടിക്കണം എന്റെ വായിന്ന് വെള്ളം ഉറന്ന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ അപ്പു സുരേഷ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക അപ്പോൾ ദാ അടൂര് അമ്മച്ചി കട നമ്മൾ നേരത്തെ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അടൂര് ബൈപ്പാസിൽ ഇവർക്ക് കട ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കടയില്ല ഇപ്പോൾ അവർ വീട്ടിലേക്ക് മാറ്റി ഞാൻ ഇവിടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മളവിടെ പഴങ്കഞ്ഞി കുടിക്കാൻ എത്തിയേക്കാണ് എൻ്റെ കൂടെ സജീർ അനീഷ് ഏട്ടനുണ്ട് അനീഷ് ഏട്ടൻ അവിടെ ഓടി നടന്ന് ഓരോ വീഡിയോസൊക്കെ ഒപ്പി എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കിനി നേരെ അകത്തേക്ക് പോയി നോക്കാം ഓക്കെ വാ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ബാ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ മുകളിലെല്ലാം ഇങ്ങനെ ഹട്ട സെറ്റ് ചെയ്തേക്കണം അപ്പം നമ്മൾ നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരു ഹെവി ഫീലിംഗ് ആയിട്ടുണ്ടാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു മൂന്ന് ചേട്ടന്മാരെ കിട്ടിയേക്കാണ് നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ ഇവിടെ നിങ്ങൾ സ്ഥിരം കഴിക്കാറുണ്ടോ ഒന്ന് ആണോ എങ്ങനെയുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായി നേരത്തെ അടൂർ ബൈപ്പാസിലായിരുന്നു ബൈപ്പാസിലുള്ളപ്പം തന്നെയാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത് അപ്പൊ അവർ ഇങ്ങോട്ട് മാറ്റി ഇത്ര സൗകര്യം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊന്ന് വീടിന് അടുത്ത് പോകാം ഞങ്ങളുടെ ഇവിടുന്ന് കടമ്പനാണ് ആറ് കിലോമീറ്റർ ആണ് ഗൈസ് അപ്പൊ നമ്മള് ദാ ഇവിടെ എത്തിയപ്പോ നമുക്ക് ഒരു യൂട്യൂബറെ പിന്നെ ഫാമിലിയും കിട്ടിയിട്ടുണ്ട് ചേട്ടാ പേര് എങ്ങനെയായിരുന്നു അമ്മ അച്ഛൻ എല്ലാരും ഉണ്ട് ഫാമിലി ആയിട്ട് വന്നേക്കാം അപ്പൊ ഇത് അറിഞ്ഞു വന്നതാ അതെ ഞങ്ങള് യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും എല്ലാം ഇപ്പോ അറിഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ഇപ്പൊ അമ്മച്ചി വീടുന്നത് പിന്നെ ഞങ്ങളും കൂടെ ഒന്നൊരു റിവ്യൂ ചെയ്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും കൊളാബറേഷൻ വീഡിയോസ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഹട്ടിനകത്ത് ഇരുന്ന് കഴിക്കാൻ പോകുന്നതോ ഇത് ഫുള്ള് മുളക് കൊണ്ട് സെറ്റ് ചെയ്തേക്കോ ഇതാവുന്നു കാണിച്ചു ഇത് ഫുള്ള് മുളയാ കേട്ടോ നൈസാണേ അടിപൊളി ആ പൊളി അപ്പൊ നമ്മളിവിടെ ഇരുന്ന് പഴങ്കഞ്ഞി അടിക്കാൻ പോകാം അപ്പൊ നമുക്കിനി കഴിക്കാം അവര് കൊണ്ടുവരണം ഇതാണ് നമ്മുടെ പഴങ്കഞ്ഞി ഇതാ ഉണക്കമീൻ നാരങ്ങ ഒരു ചമ്മന്തി പയറ് ഇതെന്ത് കാന്താരിമുളക് തെറ്റിപ്പോയി പച്ചമുളക് എന്ന് പറയാൻ ആ കാന്താരിമുളക് ഇതാ അനീഷേട്ടൻ ഇവിടെ തകർക്കാൻ പോവാണ് പിന്നെ നമ്മള് മത്തി ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് കഴിക്കാം കപ്പ തൈര് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഈ സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് ആദ്യം ഒരു മിനിറ്റ് ഈ ഉപ്പ് ഈ ഉപ്പിട്ട് നമുക്കെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം അനീഷേട്ടൻ എൻ്റെ കൂടെ പകുതിയും കഴിച്ച് കഴിഞ്ഞു ഓ നമ്മളി പയർ ഓക്കെ പയറിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഉണക്കമീൻ കുറിച്ചോ വരുന്നില്ല ഉണക്കമീനോട് ഭംഗിയായ
ചമ്മന്തി, പയറ്, അച്ചാർ, കാന്താരി, ഞാനടിയാ കൊണ്ടിടും. എന്താ നമ്മുടെ ഉണക്കമീൻ, ഇതെല്ലാം കൂടെ വെച്ച് എവിടെ പിടിക്കണം. എന്റെ വായിന്ന് വെള്ളം വരുന്നതാ. സൂപ്പർ ടേസ്റ്റ്. ഞാൻ കണ്ടു സജി പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ. പഴങ്ങിഞ്ഞതാ തീർന്നു, ശകലം കൂടെ ഉള്ളു. അനീഷേട്ടൻ സജീർ ഒക്കെ വീണ്ടും മേടിച്ചു. സജീർ മേടിച്ചില്ല, അനീഷേട്ടൻ രണ്ടാമത് മേടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അനീഷേട്ടാ? അടിപൊളിയാട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്കിനും ദാ കപ്പ, എല്ലുകറി, വീണ്ടും മത്തി ഫ്രൈ, മത്തി ഫ്രൈ വന്നിട്ടുണ്ട്. നമുക്കിനി അത് കഴിച്ചു നോക്കാം. കപ്പ, എല്ലുകറി, അങ്ങനെ എല്ലുകറി നമ്മൾ മൂന്ന് പേര് ഒഴിച്ചു. എന്നിട്ടതാ ഇതുണ്ടോ, ദിസ് ഈസ് കോൾഡ് എസ് കോക്കനട്ട്. തേങ്ങ, നമ്മുടെ നാടൻ തേങ്ങ. അടിപൊളിയേ. ഞാനേ തേങ്ങ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇനിയാണ് കപ്പ കഴിക്കുക. അറിയൂ, രക്ഷയില്ല, ചേരുവ കൂടുതലാണേ ഉള്ളു. പക്ഷെ അടിപൊളി കപ്പ എല്ലും കറിയിൽ മുക്കിയിട്ട് ഇനി എടുത്ത്. മത്തിയും കൂടെ ആയപ്പോ അടിപൊളി. പൊളി 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 മച്ചാനെ പൊളി. കപ്പ, എല്ലുകറി, മത്തി. നമ്മുടെ ഗ്രൂപ്പിലെ കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രക്ഷയില്ല, എന്റെ പൊന്നെ അടിപൊളി. അപ്പതാ ഫിനിഷായി, ഫിനിഷിംഗ് ടച്ച് ഇല്ല കേട്ടോ. അപ്പതാ നമ്മുടെ അമ്മച്ചി വീടും ഓണറായ അച്ചായൻ്റെ അടുക്കലോട്ട് നമ്മൾ പോവാം. അച്ചായനോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം അച്ചായ. നമസ്കാരം. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു നമ്മുടെ അടൂരും ഇങ്ങോട്ടും മാറ്റി ഇത്ര ഹെവി സെറ്റപ്പ് തുടങ്ങിയത്? നമ്മുടെ ഈ കോവിഡ് കൊറോണ സമയത്ത് സാമൂഹ്യ അകലം പാലിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പം ഇടുങ്ങിയ കോൺക്രീറ്റ് സൗകര്യങ്ങളും ഇടുങ്ങിയ ഏരിയകളിലുമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇനിയുള്ള കാലം ഉണ്ടാകും എന്നുള്ളൊരു തോന്നലാണ് ഒന്നാമതായി ഈ അമ്മച്ചി വീടെന്ന് പറയുന്ന ഈ ബൃഹത്തായ ഒരു പദ്ധതിയിലേക്ക് എന്നെ നയിച്ചത്. രണ്ട്, അമ്മച്ചി താമസിച്ച വീടും കൂടെയാണിത്. അപ്പം നമുക്കൊരു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇവിടെ കൊണ്ട് കഴിയും. അപ്പം കടയാകുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികളുണ്ട്, അത് റെൻ്റായിരുന്നു. അപ്പം ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്താണ് നമ്മളിത് ചെയ്തത്. അപ്പം അമ്മ അന്തി ഉറങ്ങിയ അമ്മ വസിച്ച ഈ വീട്ടിൽ, അമ്മയുടെ സ്നേഹസ്മരണകൾ നിലനിൽക്കുന്ന ഈ വീട്ടിൽ തന്നെ അമ്മച്ചി വീട്, അമ്മയുടെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി, അടുത്ത തലമുറകൾക്ക് വേണ്ടി ഒരു അമ്മച്ചി എന്തൊക്കെയാണ് അടുത്ത തലമുറകൾക്ക് വേണ്ടി കാത്തിരുന്നത്, കാത്തു വെച്ചിരുന്നത്, അത് എല്ലാത്തരം ആൾക്കാർക്കും, എനിക്കും എൻ്റെ മകനും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനെ അമ്മച്ചി വീടെന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയത്. അനാഥർക്കും രോഗികൾക്കും മാലമ്പഹീനരുമായ ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കാനും ഒക്കെ അമ്മ തന്ന ആ വലിയ സന്ദേശം മറ്റൊരാളിലേക്ക് പകരാനാണ് ഞാൻ അമ്മച്ചി വീടെന്ന് പറയുന്ന ഈ ബൃഹത് പദ്ധതി. ബൃഹത്തെന്ന് മോൻ പറഞ്ഞെങ്കിലും ഇത് ബൃഹത്തല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ടും എല്ലാ എൻ്റെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ അമ്മച്ചി വീടെന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വഴങ്ങി ഒക്കെ കഴിച്ചു, എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അച്ചായൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പഴങ്ങഞ്ഞിയെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കപ്പയും എല്ലുകറി. പഴങ്ങഞ്ഞി മോശമെന്നല്ല പറഞ്ഞത്, നമ്മൾ രണ്ടാമത് കഴിച്ചുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഓക്കെ, സന്തോഷം. എല്ലാവരും അടൂർ അമ്മച്ചി വീട്ടിലെത്തുക. എല്ലാവരും വന്ന് ഈ മോൻ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം, പഴങ്കഞ്ഞിയും കപ്പയും എല്ലുകറിയും ഒക്കെ കഴിക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം സൗജന്യമാണ്, അനാഥർക്കും രോഗികൾക്കും ഭക്ഷണം സൗജന്യമാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുക. നന്ദി, നമസ്കാരം. ഓക്കെ ഏട്ടാ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പഴങ്കഞ്ഞിയും പിന്നെ എല്ലും എല്ലുകറിയും കപ്പയും പിന്നെന്താ മത്തി ഒക്കെ കഴിച്ചു, ഭയങ്കര സന്തോഷം. ഇതാ ഇതാണ് ഇവിടുത്തെ അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് പഴയ സാധനങ്ങളുടെ ആയിട്ടാണ്, അതുപോലെ
കോളാമ്പി മൺകൂടം ഇങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് അമർത്തണം. പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.